സംസ്ഥാനത്ത് ശക്തമായ മഴയും മഴക്കെടുതിയും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാൽ 3 ദിവസം ശക്തമായതും അതിതീവ്രമായതുമായ മഴയുണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. നാളെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, സർക്കാർ തരത്തിലുള്ള മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? മഴക്കെടുതി വിലയിരുത്താൻ ചേർന്ന അടിയന്തര ഒരു യോഗമായിരുന്നു ഇപ്പോൾ അവസാനിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. ജില്ലകളിലെ കളക്ടർമാർ ഈ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളോട് കണ്ട റവന്യൂ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതായത് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്ന കേരളത്തിൽ 3 ദിവസം കൂടി ശക്തമായ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനാൽ തന്നെ ഈ അലർട്ടുകളിലെല്ലാം തന്നെ മാറിമറിയാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഉച്ചയ്ക്ക് വന്ന അലർട്ട് പ്രകാരം നാളെ കണ്ണൂർ വയനാട് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ടും. ഒപ്പം തന്നെ ഈ അലർട്ടുകൾ ഇനിയുള്ള സാഹചര്യങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിലെല്ലാം തന്നെ മാറിമറിയാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ടെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെയ്ത മഴ ഈ സീസണിലെ ഏറ്റവും കൂടിയ അളവിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. ഇത് കോട്ടയം ജില്ലയിലാണെന്ന് തന്നെ റവന്യൂ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. 69.6 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം രേഖപ്പെടുത്തിയ ഏറ്റവും കൂടുതൽ കണക്ക് കൂടിയാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഡാമുകൾ ഉള്ളിടങ്ങളിൽ അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രധാനമായും ഈ ഡാറ്റ ബുക്ക് പ്രകാരമുള്ള കണക്കുകൾ, സാധ്യതകൾ നോക്കിയുള്ള അടിയന്തര ഘട്ടങ്ങൾ പരിശോധിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ NDRF ടീമിനെ 9 ജില്ലകളിലായി വിന്യസിച്ചിട്ടുണ്ട്. 13 അടക്കമുള്ള ജില്ലകളിൽ, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെല്ലാം തന്നെ NDRFന്റെ സാന്നിധ്യം നേരത്തെ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അടുത്ത 3 ദിവസങ്ങളിൽ ശക്തമായ മഴ കേരളത്തിൽ ലഭ്യമാകുകയും ചെയ്യും. ഇതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജൂലൈ പകുതിയോടുകൂടി തന്നെ മഴ വീണ്ടും കനക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഈ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അലർട്ടുകളിൽ നിലവിൽ മറിയാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട്. എന്തായാലും നിലവിൽ ജലാശയങ്ങളടക്കം കായിക വിനോദങ്ങൾ ഒഴിവാക്കണമെന്നും, ഒപ്പം തന്നെ കുട്ടികളടക്കമുള്ളവർക്ക് നിലവിൽ അവധി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ജില്ലാ കളക്ടർമാർക്ക് അതിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അടിയന്തര സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ രാത്രിയാത്ര മലയോര മേഖലകളിലടക്കം രാത്രിയാത്ര നിരോധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം ജില്ലാ കളക്ടർമാർക്ക് ആലോചിക്കാമെന്നുമാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത 3 ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴ കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ വ്യക്തമായിരിക്കുന്നത്. രാജേഷ്.